ചിന്നക്കനാൽ ശാന്തംപാറ മേഖലകളിൽ കൃഷി നശിപ്പിക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്ന കാട്ടാനകളെ പിടികൂടാനും റേഡിയോ കോളർ ഘടിപ്പിക്കാനും ഉന്നത സമിതി തീരുമാനം. ചിന്നക്കനാലിലെ പ്രധാന ശല്യക്കാരനായ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ മയക്കുടി വെച്ച് പിടികൂടുവാനും ശല്യക്കാരായ മുറിവാലൻ, ചക്കക്കൊമ്പൻ എന്നിവയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കാനുമാണ് തീരുമാനം. ഏകദേശം 6 കാട്ടുകൊമ്പന്മാരാണ് ചിന്നക്കനാൽ മേഖലയിൽ മാത്രം ജനജീവന് ഭീഷണിയായി വിലസുന്നത്. ജനവാസ മേഖലകളിലെ കാട്ടാന ശല്യത്തെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച ദ്രുതകർമ്മ സേനയുടെ തലവനും ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറും കൂടിയായ ഡോക്ടർ അരുൺ സക്കറിയ തയ്യാറാക്കിയ റിപ്പോർട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം അംഗീകരിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാൽ കൊമ്പന്മാരെ പിടികൂടാനായി കുങ്കിയാനകളെ കൊണ്ടുവരും. വർഷങ്ങളായി ആനയിറങ്കൽ ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഓരോ കാട്ടാന ആക്രമണം നടക്കുമ്പോഴും പലവിധ ജനകീയ പ്രതിഷേധങ്ങൾ പ്രദേശവാസികളിൽ നിന്നും ഉയർന്നിരുന്നെങ്കിലും ശല്യക്കാരായ കാട്ടാനകളെ പിടികൂടാനോ അവയെ പുനരധിവസിപ്പിക്കാനോ സർക്കാർ തലത്തിൽ തീരുമാനം ആയിരുന്നില്ല. ഈ അടുത്ത് ചിന്നക്കനാലിലെ കാട്ടാനകളെപ്പറ്റിയും അവയുടെ സ്വഭാവത്തെപ്പറ്റിയും ആഴത്തിൽ അറിവുണ്ടായിരുന്ന വനംവകുപ്പിലെ താൽക്കാലിക ഫോറസ്റ്റ് വാച്ചറായിരുന്ന ശക്തിവേലും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് പ്രതിഷേധം വീണ്ടും ശക്തമായതും കാട്ടാനകളെ പിടികൂടാൻ തീരുമാനം ഉണ്ടായതും. ഈ അടുത്ത് വയനാട്ടിലും പാലക്കാട് ധോണിയിലും കാട്ടാനകളെ പിടികൂടിയ മാതൃകയിൽ തന്നെ ചിന്നക്കനാലിലെ കാട്ടാനകളെ പിടികൂടാൻ ആണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ഉള്ള RRT സംഘത്തിന്റെ തീരുമാനം. മയക്കുടി വെച്ച് മയക്കിയ ശേഷം അരിക്കൊമ്പനെ വാഹനത്തിൽ കയറ്റി ആന പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മറ്റ് ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം വിട്ടയക്കാനുമാണ് നിലവിലെ തീരുമാനം. ഓപ്പറേഷന്റെ തുടക്കം എന്ന നിലയിൽ ഒരു RRT സംഘം നിലവിൽ ചിന്നക്കനാലിൽ ക്യാമ്പ് ചെയ്ത് കാട്ടാനകളുടെ സഞ്ചാരവും അവയുടെ സ്വഭാവവും നിരീക്ഷിക്കുന്നുണ്ട്. അടുത്തയാഴ്ച നടപടി തുടങ്ങാമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ചിന്നക്കനാൽ മേഖലയിൽ 10 കൊലപ്പെടുത്തിയ കാട്ടാനിയാണ് അരിക്കൊമ്പൻ. റേഷൻ കട തകർത്ത് അകത്തുള്ള അരി മുഴുവൻ അകത്താക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത്. ചിന്നക്കനാൽ മേഖലയിലെ ഓരോ കാട്ടുകൊമ്പന്മാർക്കും അവരുടെ സ്വഭാവം കണക്കാക്കി നാട്ടുകാർ ഓരോ പേര് നൽകിയിട്ടുണ്ട്. മുറിവാലനും ചക്കക്കൊമ്പനും ഈ മേഖലകളിലെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെ സ്ഥിരമായി ആക്രമണം നടത്താറുണ്ട്. അരിക്കൊമ്പനെ പിടികൂടി ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മറ്റു 2 ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് തിരിച്ച് കാട്ടിലേക്ക് വിടാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം. വന്യജീവികളുടെ സഞ്ചാരപഥം മുൻകൂട്ടി അറിയാനായി അവയുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് റേഡിയോ കോളർ. ഇടുക്കി ജില്ലയിൽ ഇതുവരെ കാട്ടാനകളിൽ റേഡിയോ കോളർ പരീക്ഷിച്ചിട്ടില്ല. എങ്കിലും തമിഴ്നാട്ടിലെ മസിനഗുഡി വനമേഖലയിൽ ഇത്തരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടിട്ടുള്ള കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതിനാൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ നിയോഗിക്കപ്പെട്ട ഫോറസ്റ്റ് വാച്ചർമാർ വിജയകരമായി കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ തുരത്താറുണ്ട്. അതിനാൽ ഈ രീതിയിലുള്ള നീക്കം ചിന്നക്കനാലിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓപ്പറേഷൻ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയ്ക്കാണ് തിരിവെച്ചത്. കാരണം ഇതിനു മുൻപ് വനംവകുപ്പ് നടത്തിയ ഓപ്പറേഷനിൽ മയക്കു വെടിയേറ്റിട്ടും മയങ്ങി വീഴാതെ പിടിച്ചു നിന്ന അരിക്കൊമ്പനെ ഇപ്രാവശ്യം ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പിടികൂടാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.